പലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയത് തരൂരിന്റെ പ്രസ്താവനയെന്ന് കെ മുരളീധരൻ. ഇത് തരൂർ തന്നെ തിരുത്തണം, അതോടെ പ്രശ്നങ്ങൾ അവസാനിക്കും. അതേസമയം കെ കെ ശൈലജയെ തിരുത്താൻ സി പി എം തയ്യാറാകുമോ എന്നും മുരളീധരൻ ചോദിച്ചു. അദ്ദേഹത്തിന്റെ അന്നത്തെ ഒരു വാചക അദ്ദേഹം തന്നെ തിരുത്തണ്ടോ? കാരണം അതാണ് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പൊ അത് അദ്ദേഹം തിരുത്തുന്നതാണ് എന്റെ പ്രതീക്ഷ. അതേ സമയത്ത് ശൈല ടീച്ചറിനെ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറുണ്ട്. അത് തിരുത്താതെ ഇത് മാത്രം പൊക്കി പിടിക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഒക്ടോബർ 7-ാം തീയതി നടന്നത് ഒരു ഭീകരാക്രമണമല്ല എന്നുള്ള സ്റ്റാൻഡാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. അത് ദുരിതം അനുഭവിക്കുന്നവരുടെ ഒരു വികാരപ്രകടനമായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. പക്ഷെ അതിനുശേഷം നടക്കുന്ന എല്ലാം ഒരു ജനത ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അതിനെതിരായിട്ട് ഒറ്റക്കെട്ടായി എല്ലാവരും നിൽക്കേണ്ടതിന് പകരം ഞാൻ പറഞ്ഞതുപോലെ വിഭജനത്തിന്റെ കട തുറക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ശ്രമിക്കുന്നത്. എം എസ് അനീഷ് കുമാർ തരൂർ. അനീഷ്, ഏറ്റവും പ്രധാനം മുരളീധരന്റെ വാക്കുകൾ ഏറ്റവും പ്രധാനം തരൂരിനെതിരായ വിമർശനമാണ്. അത് നേരത്തെ മുസ്ലിം ലീഗിന്റെ റാലിയിൽ അത്തരമൊരു പരാമർശം വ്യാപകമായി യു ഡി എഫിൽ തന്നെ വിമർശിക്കപ്പെട്ടിരുന്നു, ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു. അത് മുരളീധരൻ ഒന്നുകൂടി ചൂണ്ടിക്കാട്ടുകയാണ് പരസ്യമായി. എന്താണ് അദ്ദേഹം പറഞ്ഞു വെച്ചതിന്റെ സാരാംശം? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം സി പി എം സംഘടിപ്പിച്ച പാലസ്തീൻ ഐക്യദാർഢ്യ റാലി ഇന്നലെ കഴിഞ്ഞിരിക്കുന്നു. ഇനി കോൺഗ്രസ് സംഘടിപ്പിക്കാനുള്ള റാലി 23-ന് നടക്കാനിരിക്കുകയാണ്. എന്തായാലും ആ റാലിയുടെ തയ്യാറെടുപ്പുകൾ മുറുകുന്നതിനിടയിൽ തന്നെയാണ് തരൂരിനെതിരെ വിമർശനവുമായി കെ മുരളീധരൻ ഏറ്റിരിക്കുന്നത്. നേരത്തെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അടക്കം ഈ തരൂരിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത് സംബന്ധിച്ച യാതൊരു മറുപടിയും നൽകിയിരുന്നില്ല. തരൂരിന് ക്ഷണമുണ്ടാവും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുകയും ചെയ്തത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ തരൂരിന്റെ പ്രസ്താവനകളാണ് പാലസ്തീൻ വിഷയത്തിൽ പ്രശ്നം ഇത്രമേൽ വഷളാക്കിയതെന്ന് കെ മുരളീധരൻ പറയുന്നത്. തരൂർ തന്നെ തന്റെ പ്രസ്താവന തിരുത്താൻ തയ്യാറാവണം. അത്തരത്തിലൊരു തിരുത്തൽ വരുന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്നും കെ മുരളീധരൻ പറയുന്നു. ഒപ്പം ഈ പരിപാടിയിലേക്ക് ശശി തരൂരിനെ ക്ഷണിച്ചോ എന്ന കാര്യം തനിക്കറിയില്ല. എന്തായാലും തന്നെ ക്ഷണിച്ചിരുന്നു. അതുകൊണ്ട് താൻ പോകും ഈ അഥവാ ക്ഷണിച്ചില്ലെങ്കിൽ പോലും ഒരു പാർട്ടി പരിപാടിയിൽ ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും തരൂരിനെ ക്ഷണിക്കേണ്ട കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ആ സംഘാടക സമിതിയാണ് എന്നും പറയുന്നു. എന്തായാലും ഈ കോൺഗ്രസ് നിലവിൽ ഈ പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കാരണം ശശി തരൂരാണെന്ന കൃത്യമായ പ്രസ്താവനയാണ് ഇപ്പോൾ കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അത് ഈ എതിരാളികൾക്കും കൂടുതൽ കരുത്ത് പകരുന്ന ഒരു പ്രസ്താവന തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ശരി, എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.